നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രണവത്തിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ കെ വി സുഭാഷ് തന്ത്രി അവർകൾ. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. തുലാം രാശിയിലുള്ള നക്ഷത്രക്കാരുടെ 2022 ഫലങ്ങളൊന്ന് വിശദീകരിക്കാമോ? തുലാം രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ചിത്ര രണ്ടാം പാദം ചോതി വിശാഖം മുക്കാൽ ചേർന്ന രണ്ടാം നക്ഷത്രങ്ങളാണ് തുലാം രാശിയിൽ. ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണ് 2022 ചിത്ര രണ്ടാം പാദം ചോതി വിശാഖം മുക്കാൽ. അതേപോലെ നിങ്ങൾ എപ്പോഴും അറിയേണ്ടത് തുലാം ലഗ്നമായി വരുന്നവർക്കും 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബാധകമാവുക. ലഗ്നം കണക്കാക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ശനിയുടെ ഗുളികൻ്റെ 3-2 ബന്ധം വന്നാലേ പറയുന്ന കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വരികയുമുള്ളൂ. ഇപ്പോൾ തുലാം രാശി നക്ഷത്രക്കാർക്ക് 2022 ഭാഗ്യവർഷമാണ്. കാരണം ഏപ്രിൽ 13 വരെ അവർക്ക് 60% ജീവിത വിജയത്തിലൂടെ അവരുടെ ജീവിത വാഹനം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏപ്രിൽ 13 ശേഷം 100-100 തന്നെയായിരിക്കും തുലാം രാശിക്കൂറുകാർക്ക്. ഏപ്രിൽ 13 ശേഷം 100-100 ഇവരുടെ വാഹനം ജീവിത വാഹനം കുതിച്ചു പായും. ഇപ്പം ഇത്രയും കാലം, അതായത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ വ്യാഴമാറ്റം വരെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്ന നക്ഷത്രക്കാരായിരുന്നു തുലാം രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം ചോതി വിശാഖമുണ്ട്. അവർക്കാണ് അവരുടെ ജീവിത വാഹനം നല്ല രീതിയിൽ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 2022 വർഷം ഗംഭീരമായും 32 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ളവർക്ക് വളരെ വളരെ ഗുണകരമായ സമയമാണ്. അവർക്ക് ഭവന നിർമ്മാണത്തിന്, വിവാഹം നടക്കുന്നതിന്, വിദേശ ജോലികൾക്ക്, ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കുന്നതിന് തുടരെല്ലാം പൊന്നാക്കിക്കൊണ്ടാണ് അവരുടെ ജീവിതം 2022 കുതിച്ചു പായുന്നത്. ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇത്രയും കാലമായിട്ട്, വർഷങ്ങളായിട്ട്, അതിൽ ജനിച്ച കാലം മുതൽ ദുരിതങ്ങൾ ദുഃഖങ്ങൾ മാത്രമേ ഈ നക്ഷത്രക്കാർക്ക് സംഭവിച്ചിട്ടുള്ളൂവെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ടാകും. അപ്പോൾ കാരണം കണ്ടെത്തണം. അതിനുവേണ്ടിയിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം. എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ഒരാൾക്കാണെങ്കിലും ജ്യോതിഷ വഴികളിലൂടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. മറിച്ച് പലരും ജ്യോതിഷത്തെ എല്ലാം പുച്ഛത്തോടെ കാണുന്നത് പാരമ്പര്യവാദികളായ ചില ജ്യോതിഷന്മാർ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉദരനിമിത്തം ബഹുകൃത വേഷം ചൈനയുടെ കല്ലും കട്ട് പുല്ലും എല്ലാം കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, അതേപോലെ നവരത്ന കല്ലുകൾ തന്ന് പറ്റിച്ചുകൊണ്ട്, അങ്ങനെ സമസ്ത മേഖലയിലും ജ്യോതിഷത്തെ താറടിച്ച് കാണിച്ചുകൊണ്ട് കുറെ ജ്യോതിഷന്മാർ വന്നിരിക്കുന്നു. നമുക്കിവിടെ എല്ലാത്തിനും കൃത്യമായ റേറ്റ് ഉണ്ട്, നോക്കുന്നതിന് ഫീസുണ്ട്. ഒരു നിവൃത്തിയില്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഗണപതി ഏലസ് കൊടുക്കുന്നു. ആ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ ചെയ്ത് 1.5 വർഷം വരേക്കും അതിലൂടെ തന്നെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. പൂജാ പരിഹാരങ്ങൾക്ക് വരുമ്പോൾ അതിനും കൃത്യമായ ഫീസുണ്ട്. ഇതേവരെ ആണ്ടുബലി, മരിച്ച നാളിന് ബലിയിടാതെ പോയവർക്ക് പ്രായച്ചിത്ത ബലികർമ്മം ചെയ്യുന്നതിന് ഇവിടെ കൃത്യമായ ഫീസുണ്ട്. വീടിൻ്റെ വാസ്തു ക്ലിയർ ചെയ്യാൻ വരുന്നതിന്, അളന്നു നോക്കാൻ വരുന്നതിനും കൃത്യമായ ഫീസുണ്ട്. അപ്പോൾ ഏതൊരു കാര്യങ്ങൾ ചെയ്യുന്നതിനും നമുക്ക് കൃത്യമായ ഫീസുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. ആ കൃത്യതയോടുകൂടി തന്നെയാണ് ജ്യോതിഷം എന്ന് പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം ജനങ്ങൾക്ക് ജനോപകാരപ്രദമായി തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നിലകൊള്ളുന്നത് എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനം GST തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ത്യ മഹാരാജ്യം GST ജ്യോതിഷം പോകുന്ന ഏക സ്ഥാപനവും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയം മാത്രമാണ്. അപ്പം നിങ്ങൾ അറിയേണ്ടത് ജ്യോതിഷം എന്ന് പറയുന്ന ഈ മഹാശാസ്ത്രം അതിൻ്റെ ശരി തെറ്റുകളൊന്നും ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലൂടെ ജ്യോതിഷം കടന്നു പോകുന്നുണ്ട്, നിത്യവും കടന്നു പോകുന്നുണ്ട്. നമുക്ക് ഏതൊരു പ്രശ്നങ്ങളും വരുമ്പോൾ അതിന് പരിഹാരം തേടുന്നതിന്, ടെൻഷൻ ഒഴിവാക്കുന്നതിന് 10 മന്ത്രമുണ്ട്. അതേപോലെ ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്താൽ ജീവിത സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് കാലങ്ങളായിട്ട് ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമായി നിങ്ങളുടെ പിന്നിലൂടെ കടന്നു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതിൻ്റെ കാരണം കണ്ടെത്തുന്നതിന് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൻ്റെ സഹായം തേടണം. അതുകൂടാതെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ സേവനങ്ങൾ ലഭിക്കുന്നതിന് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് വിളിച്ച് ബന്ധപ്പെടുക. അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവം നടത്തി തന്ന് ഒരു വർഷക്കാലത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകളിൽ സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്നതിനുള്ള പൂജാ സംവിധാനം, നിങ്ങളുടെ വീടിൻ്റെ പാല് കാച്ചൽ നടത്തുമ്പോൾ 30,000 രൂപയുടെ പാക്കേജായിട്ടുള്ള പൂജയ്ക്ക് ദ്രവ്യങ്ങൾ കൊണ്ടുവന്നാണ് ചെയ്തു തരുന്നത്.
ഇപ്പൊ താല്പര്യമുള്ളവർ പുരുഷന്മാരും സ്ത്രീകളും പൂജാരിമാരായിട്ടുള്ള സ്ഥാപനം തന്നെയാണ് നമ്മുടെ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിശാലയം. തീർച്ചയായിട്ടും സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ സനാതന ധർമ്മ സംഘം എന്ന പേരിൽ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭവന നിർമ്മാണം, ഭൂമി വാങ്ങൽ, വിവാഹം, രോഗികൾക്ക് ചികിത്സാ സഹായം, അതിനേക്കാൾ ഉപരിയായിട്ട് മരണ വീടുകളിൽ നടത്തപ്പെടുന്ന ഓപ്രായ മരണപൂജ കർമ്മങ്ങളെല്ലാം ഒഴിവാക്കി മരണകർമ്മങ്ങൾ ലളിതമാക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങൾക്ക് ബോധവൽക്കരണം വേണ്ടിയിട്ടുള്ള ഈ സംഘടനയിൽ അംഗങ്ങളാകണമെന്നുള്ളവർ ടെലിഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അതുകൂടാതെ ഒരു നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന മച്ചപ്പുളാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില, അടയ്ക്ക, മുക്കുറ്റി, കറുക, പൂവള, ഇല ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തിന്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തി സ്വയമേവ സമർപ്പണം നടത്താം. നിത്യവും നടത്തപ്പെടുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തലച്ചോടുകൽ പൂജ എല്ലാ മാസത്തിലും സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും നടത്തി ജീവിത സമൃദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രേക്ഷകർ നമുക്ക് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് എന്നുകൂടി അറിയുക. അതുകൂടാതെ അരിപ്പറ, നെൽപ്പറ, നാണയപ്പറ, മഞ്ഞൾപ്പറ ഇത്യാദി പറകൾ നിറയ്ക്കാം. 1008 എണ്ണദീപങ്ങൾ കൊളുത്താം, 1008 നെയ്ദീപങ്ങൾ കൊളുത്താം. എല്ലാ ക്ഷേത്രങ്ങളിലും പാലഭിഷേകം, എണ്ണാഭിഷേകം, പരിനീരഭിഷേകം, പുഷ്പാഭിഷേകം ഇത്യാദി അഭിഷേകങ്ങൾ നടത്താം. അതുകൂടാതെ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. 8 ഗണപതി ക്ഷേത്രങ്ങളിലും നാളികേരം മുട്ടിറക്കൽ വഴിപാടുകൾ നടത്താം. സാധാ ഗണപതി ഹോമം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം, ഇങ്ങനെയുള്ള ഗണപതി ഹോമങ്ങൾ നടത്താം. 18 ചേർന്നാരങ്ങി വാഴനാരിൽ കോർത്തുള്ള മാലകൾ ചാർത്താം. ഓൺലൈനായിട്ട് എല്ലാ വഴിപാടുകളും ചെയ്യുന്നതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ദുർഗാദേവിക്ക് ചണ്ഡികാഹോമം നടത്താം, ചണ്ഡികാഹോമം നടത്താം, കുങ്കുമാഭിഷേകം നടത്താം. അതുകൂടാതെ വരദാക്ഷായണി അർച്ചന നടത്താം. മഹാവിഷ്ണു ഭഗവാന് 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്താം. കൃഷ്ണനും 108 താമരമുട്ട് വെണ്ണയിൽ മുക്കിയുള്ള സുദർശന ഹോമം നടത്താം. ശനീശ്വരന് എണ്ണഹോമം നടത്താം. ഭദ്രകാളിക്ക് 12 വലിയ പാത്രം ഗുരുതി വാദ്യമേളങ്ങളോടുള്ള തർപ്പണം നടത്താം. ഭൂമി വിൽപ്പനയ്ക്കും ശത്രുസംഹാരത്തിനും അതുകൂടാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രവേശനം നൽകിക്കൊണ്ട് 18 പടി കയറി ഹരിഹരഭക്തൻ അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം നടത്താം, ഭസ്മാഭിഷേകം നടത്താം, മുരുകന് പഞ്ചാമൃതാഭിഷേകം നടത്താം, ഹനുമാൻ സ്വാമിക്ക് 3 മുഴം മഞ്ഞ ജമന്തി പൂമാല ചാർത്താം. അതുകൂടാതെ ആപ്പിൾ നിവേദ്യം നടത്താം, വെണ്ണ അഭിഷേകം നടത്താം. അതുകൂടാതെ ദേവദേവൻ മഹാദേവന് 108 കുടം ജലധാര വാദ്യമേളങ്ങളോട് നടത്തി ജീവിത സമൃദ്ധി രോഗശമനവും വരുത്താൻ സാധിക്കും. പിതൃനമസ്കാരം നടത്താം. നമുക്ക് മഹാദേവന്റെ തിരുനാളിൽ മാത്രമേ പിതൃനമസ്കാരം ഇവിടെ നടത്തുന്നുള്ളൂ. മഹാവിഷ്ണുവിന് പിതൃനമസ്കാരം നടത്തുന്നില്ല. മറ്റൊരു നാഗരാജാവിന് നാഗക്ഷമയ്ക്ക് കൂടി ദക്ഷിണ സമൃദ്ധിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ എത്ര കണ്ട് നാൾ പൊരുത്തമില്ലാത്ത ദമ്പതികളാണെങ്കിലും 1 വർഷത്തേക്ക് ദാമ്പത്യത്തോടുകൂടി സമൃദ്ധിയോട് ജീവിക്കാൻ സാധിക്കും. നാഗചാമുണ്ഡി അമ്മയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ ഇഷ്ടമാംഗല്യ മനുരൂപനായ വരണവധു ലഭിക്കുകയും ചെയ്യും. കരുനാഗക്ഷമയ്ക്ക് ദക്ഷിണ സമർപ്പിച്ചുള്ള അളിച്ചുകൊടുക്കൽ പൂജ നടത്തിയാൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സഹായങ്ങൾ, സ്വന്തം ബന്ധുക്കൾ, വൃത്തിന്മാരെല്ലാം വളരെ സ്നേഹത്തോടും അതിനോട് പെരുമാറുന്നു കാണുവാൻ സാധിക്കും. ഈ പുണ്യഭൂമി ഒരിക്കലെങ്കിലും ദർശനം നടത്തിയാൽ അറിയാം ഇവിടുത്തെ പോസിറ്റീവ് എനർജി എത്ര കണ്ട് മഹത്തരമാണെന്ന്. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം ടുതി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി ടി വി, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.